ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മാർക്കറ്റൊക്കെ കഴിഞ്ഞു, ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ മാർക്കറ്റുള്ളൂ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു ചെറിയ റിസർച്ച് വീഡിയോ ആണ്, ഒരു ചെറിയ അറിവ് നൽകുന്ന ഒരു ചെറിയൊരു തരത്തിലുള്ള ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. കുറേയായിട്ട് നമ്മൾ വീക്കെൻഡ് വീഡിയോസ് ചെയ്തിരുന്നില്ല. സോ ഇത് ജനറലായിട്ട് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ മാർക്കറ്റ് ഇപ്പോൾ ക്രാഷൊക്കെ കഴിഞ്ഞ് ചെറിയ രീതിയിൽ റിക്കവറി വന്ന് ഒരു പ്രതീക്ഷയുടെ ഒരു പടിവറ്റത്ത് നിൽക്കുകയാണ്. അറിയില്ല ഇനി മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നുള്ള കറക്റ്റ് ഡയറക്ഷൻ, കാരണം ന്യൂസ് ഫ്ലോസിനനുസരിച്ച് റിയാക്ട് ചെയ്തൊരു മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സാധ്യതകളുണ്ട്, കൂടുതൽ മുന്നോട്ടോ അല്ലെങ്കിൽ വീണ്ടും ഒരു കറക്ഷനൊക്കെ സാധ്യതയുണ്ട്. ഈ സമയത്ത് നമ്മളെയൊക്കെ അലമ്പരിപ്പിച്ച ഒരു വ്യക്തി ഒരു 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 അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കറക്ഷനിലും ജനങ്ങൾ കൂടുതലായിട്ട് പേടിച്ചില്ല എന്നുള്ളതാണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ വാങ്ങാൻ താല്പര്യപ്പെട്ടു, പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നത്. മറ്റൊരു പാനിക്കായിട്ട് മാർക്കറ്റിൽ ഒരു ക്രാഷ് വരുന്ന സമയത്ത് സെൽ ചെയ്ത് മാറി നിൽക്കുന്നതിന് പകരം ചെറിയ ഇൻവെസ്റ്റേഴ്സ് പോലും, അത് പല ഇൻഫ്ലുവൻസ് ആയിരിക്കാം, മീഡിയ ഇൻഫ്ലുവൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ യൂട്യൂബ് ഇൻഫ്ലുവൻസ് ആയിരിക്കാം, അങ്ങനെ പല അല്ലെങ്കിൽ അവരുടെ ബ്രോക്കേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം. സോ അവർ ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ താല്പര്യമെടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നതായിട്ട് കാണുകയുണ്ടായി. ഈ സമയത്തും അവർ ചോദിച്ചത് പുതിയ ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക, കുറച്ച് കാലത്തേക്ക് നമുക്ക് കൂടുതൽ കാലത്തേക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ചോദിച്ചു വരുന്നത് വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് എല്ലാവരെയും. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് വളരെ ശക്തമായിരുന്നു ഈ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ക്രാഷിൻ്റെ സമയത്ത് എന്നുള്ളത് നമ്മളെ അമ്പരിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. സോ അത് അതിന് മുന്നോടിയായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട വായനകളും മറ്റും നടത്തിയപ്പോൾ ഒരു ആർട്ടിക്കിൾ എൻ്റെ കയ്യിൽപ്പെടുകയുണ്ടായി. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അതായത് ലോങ് ടേം പോർട്ട്ഫോളിയോ ഒക്കെ ബിൽഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചിട്ട് എങ്ങനെയുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ചില സ്റ്റോക്കുകൾ നമുക്ക് പതുക്കെ മാത്രമേ റിട്ടേൺ തരികയുള്ളൂ, പക്ഷേ ഒരു ലോങ് റണ്ണിലേക്ക് നോക്കുന്ന സമയത്ത്, അത് കമ്പൗണ്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് ഡബിളും ട്രിപ്പിളും ഒക്കെ ആവുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ ഒരു കോമൺ ക്രൈറ്റീരിയ ബേസിൽ ഒരു റിസർച്ച് പോയപ്പോൾ അതിൽ ഏകദേശം ഒരു 21 കമ്പനികൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ആ 21 കമ്പനികളുടെയും ഒരു കാറ്റഗറി ഒരു ക്രൈറ്റീരിയ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും 5,000 crore അധികമായിരുന്നു ഇവരുടെയൊക്കെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുകളിൽ വരുന്ന 21 കമ്പനികളെ എടുത്തപ്പോൾ ഒരു വലിയ മാറ്റം കണ്ടു. ഈ കമ്പനികളിലൊക്കെ ചില സിമിലാരിറ്റീസ് വന്നു അവരുടെ കൂടുതലായിട്ട് പഠിച്ചപ്പോൾ എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഈ കമ്പനികളുടെയൊക്കെ ഓഹരികൾ ഓരോ 3 കൂടുമ്പോഴും ഡബിളായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പഠനത്തിന് വിധേയമാക്കിയ സമയം 2013 മുതൽ 2021 വരെയാണ്. ഏകദേശം 9 കാലയളവ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ 3 ഈ കമ്പനികളുടെയൊക്കെ ഓഹരികളിൽ കൃത്യമായിട്ടുള്ള ഡബിളിംഗ് നടന്നതായിട്ട് കാണുന്നു. അതായത് ചുമ്മാ അങ്ങ് കയറി ഡബിളായതല്ല, നമുക്കറിയാം കൃത്യമായിട്ടുള്ള മാനേജ്മെന്റ് സ്റ്റൈല്, ക്രെഡിബിൾ ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ്, കൃത്യമായിട്ടുള്ള ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ, കൃത്യമായിട്ടുള്ള മാനേജ്മെന്റ് സ്റ്റൈൽ, കൃത്യമായിട്ടുള്ള ബ്രാൻഡ് സ്ട്രോങ് ആയിട്ടുള്ള പ്രസൻസ്, ബ്രാൻഡ് ലോയലിറ്റി എന്ന് പറയുന്നത്, നമുക്ക് ബ്രാൻഡ് പ്രസൻറ്റ്, കമ്പനികളുടെ ബ്രാൻഡ് പ്രസൻസ് വളരെ ശക്തമായിരുന്നു മാർക്കറ്റിൽ. ഇപ്പോഴും ആൾക്കാർ ഈ കമ്പനികളെ പ്രിഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പല ആംഗിളിൽ നിന്നും നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് ഈ കമ്പനികൾ വളരെ സുപ്പീരിയർ ആയിട്ട് തോന്നി. അപ്പോൾ അങ്ങനെയുള്ള ചില കമ്പനികളെ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താനാണ് വന്നത്. ഇതിൻ്റെ കോമൺ ക്രൈറ്റീരിയ ഞാൻ ആദ്യമേ പറയാം, 5,000 crore മുകളിലാണ് ഈ കമ്പനികളുടെ ഒക്കെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അപ്പം എന്തൊക്കെയാണ് യുണീക്കായിട്ട് തോന്നിയതെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തിനു കാണണം, നമ്മൾ എന്തുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം, അല്ലെങ്കിൽ നിങ്ങൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും തന്നെ എന്തുകൊണ്ട് കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ചില ക്രൈറ്റീരിയാസ് നോക്കിക്കഴിഞ്ഞാൽ ചില കമ്പനികൾ നിങ്ങളും സ്വന്തമായിട്ട് കണ്ടെത്താൻ, ഈ കമ്പനികൾ മാത്രമല്ല നിങ്ങൾക്കും ഈ ഒരു ക്രൈറ്റീരിയാസ് വെച്ച് നോക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ക്രൈറ്റീരിയ ഉള്ള കമ്പനികൾ കാണാൻ പറ്റും. അപ്പോൾ ആ കമ്പനികളിൽ കൃത്യമായിട്ടുള്ള വെൽത്ത് ക്രിയേഷൻ നടന്നതായിട്ടും കാണാൻ പറ്റും. അങ്ങനെയുള്ളവർ കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് വരുന്ന കാലങ്ങളിൽ കുറേ സമയത്തേക്ക് വർഷങ്ങളോളം ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് നല്ല വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റിയൊരു കാലമായിരിക്കാം. സോ അതിനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഈ ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ്സ് വരാറുണ്ട്, ടെക്നിക്കൽ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് വരാറുണ്ട്, അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള ന്യൂസുകൾ, അതിൻ്റെ ഡിസ്കഷൻസ് വരാറുണ്ട്. സോ തീർച്ചയായിട്ടും മറ്റുള്ളവരുമായിട്ട് ചാനലിൻ്റെ ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സിനും സ്വിംഗ് സജഷൻസിനുമായിട്ട് ഞങ്ങളുടെ മാർക്കറ്റ് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിലെ ലിങ്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് ചെയ്യാം. അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഡിമാറ്റ് അക്കൗണ്ടുകൾ തുറക്കാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഒരു യഥാർത്ഥ നിക്ഷേപകൻ എന്ന് പറയുന്നത് ആടി ഉലഞ്ഞ മാർക്കറ്റ് കണ്ടീഷൻസിലും കൃത്യമായ ഇടവേളകളിൽ അവൻ്റെ സ്റ്റോക്ക് അല്ലെങ്കിൽ അവൻ്റെ ഓഹരികൾ, അവൻ സെലക്ട് ചെയ്ത ഓഹരികളിൽ കൃത്യമായിട്ടുള്ള വെൽത്ത് ക്രിയേഷൻ നടക്കുന്നതായിട്ട് കാണുന്നവനാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓഹരികളിൽ കണ്ടെടുത്ത് നിക്ഷേപിക്കുന്നവനാണ് യഥാർത്ഥ നിക്ഷേപകൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്തൊക്കെയാണ് ഈ പറയുന്ന റിസർച്ചിൻ്റെ ബേസിൽ നടന്നിരിക്കുന്ന കോമൺ ക്രൈറ്റീരിയ? ഞാൻ പറഞ്ഞു 21 കമ്പനികളാണ് ഉണ്ടായിരുന്നത്.
എന്തൊക്കെയാണ് ഈ കമ്പനികളുടെ കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കി കഴിഞ്ഞാൽ, ഈ മൂന്ന് വർഷം കൂടുമ്പം ഡബിൾ ആയിട്ടുള്ള ഈ കമ്പനികളിൽ എന്തൊക്കെയാണ് കോമൺ ആയിട്ട് കണ്ട പ്രത്യേകതകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ആദ്യമായിട്ട് പറയാൻ പറ്റുന്നത് ഒരു കൃത്യമായിട്ടുള്ള ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഈ കമ്പനികളുടെയൊക്കെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ്. നമുക്കറിയാം, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് പറയുന്ന സമയത്ത് ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് അതിലേറ്റവും മുന്നിൽ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ സുപ്പീരിയർ പ്രൊഡക്റ്റ് ക്വാളിറ്റി അല്ലെങ്കിൽ ബ്രാൻഡ് ക്വാളിറ്റിയാണ് ആദ്യമായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടത്. അതുപോലെ തന്നെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, അതായത് കൃത്യമായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഈ കമ്പനികൾക്കുണ്ട്, കൃത്യമായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ഇവർക്ക് കൃത്യമായിട്ടുണ്ട്, അതൊരു കാര്യമായിട്ടാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സപ്ലൈ ചെയിൻ, സാധനങ്ങളും വളരെ കൃത്യമായിട്ട് ഓരോ സ്റ്റോറുകളിലും മുക്കിലും മൂലയിലും എത്തിക്കുന്നതിൽ ഈ കമ്പനികൾ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വളരെ പ്രോമിനൻ്റ് ആയിട്ട് തോന്നി, വളരെ അഗ്രസീവായിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഈ കമ്പനികൾ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള കസ്റ്റമർ റെസ്പോൺസീവ് സെറ്റപ്പ് ഉണ്ട്. ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള ഇവിടെകളിൽ എടുത്ത് അതിന് കൃത്യമായിട്ടൊരു സൊല്യൂഷൻ നടത്തി കൊടുക്കുന്നതായിട്ട് ഈ കമ്പനികൾ കാണാൻ പറ്റും. അതായത് ഒരു കസ്റ്റമർ ഈ കമ്പനിയുടെ ഒരു കസ്റ്റമർ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് എല്ലാ അർത്ഥത്തിലും എന്ന് കമ്പനി ഉറപ്പിക്കുന്നതായിട്ടുള്ള ഒരു കൺസ്യൂമർ സപ്പോർട്ട് സർവീസ് ഈ കമ്പനി കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ റെഗുലർ അസറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ടെക്നോളജി, അവരുടെ കൃത്യമായ ഇടപെടലുകളിൽ കമ്പനിക്ക് അല്ലെങ്കിൽ ആ സെക്ടറിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ടെക്നോളജി അപ്ഗ്രഡേഷനാണോ ആവശ്യം അത് കൃത്യമായിട്ട് അവർ നടത്തി, ആ ടെക്നോളജി അപ്ഗ്രഡേഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ കൃത്യമായി ചെയ്ത് ബിസിനസ്സിന് കൃത്യമായ ഇടപെടലുകൾ മുന്നേറാൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാന ക്വാളിറ്റിയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ, ഓരോ വർഷത്തെ ഫിഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ് പ്രസൻസ് നമുക്ക് കാണാൻ പറ്റി. അതുപോലെ കൃത്യമായിട്ടുള്ള ലിക്വിഡിറ്റി പൊസിഷൻ, അതായത് കമ്പനിയുടെ ലോങ് ടേം ഷോർട്ട് ടേം ലോണുകളും അല്ലെങ്കിൽ ഡെറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റീപേ ചെയ്യാനുള്ള കമ്പനിയുടെ കൃത്യമായിട്ടുള്ള കഴിവാണ്, അല്ലെങ്കിൽ അതിനുള്ള കാശ് കമ്പനി കണ്ടെത്തുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ക്വാളിറ്റി ആയിട്ട് കണ്ടത്. ചെറിയ കടങ്ങൾ മാത്രമേ ഉള്ളൂ, കടമില്ല എന്നല്ല, ഡെറ്റ് ഫ്രീ ആണെന്നല്ല പറയുന്നത്. ചെറിയ കടങ്ങൾ കമ്പനിയുടെ റവന്യൂ നോക്കുന്ന സമയത്ത്, കമ്പനിയുടെ റിസർവുമായിട്ട് തട്ടിച്ചു നോക്കുന്ന സമയത്ത് കമ്പനിയുടെ ഈ പറയുന്ന കടങ്ങൾ എന്ന് പറയുന്നത് വളരെ തുലവും തുച്ഛമാണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ ക്യാഷ് ഫ്ലോ ജനറേഷൻ വളരെ കൂടുതലാണ്. ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ, അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗ് ക്യാഷ് ഫ്ലോ, അതുപോലെ തന്നെ ഫിനാൻസിംഗ് ക്യാഷ് ഫ്ലോ വെച്ച് നോക്കുന്ന സമയത്ത് കമ്പനിയുടെ ഈ മൂന്ന് ക്യാഷ് ഫ്ലോകളിൽ നിന്നും ഫ്രീ ക്യാഷ് ഫ്ലോ വളരെ കൂടുതലായിട്ട് കാണാൻ പറ്റും. അതായത് കമ്പനിയുടെ എല്ലാ ഓപ്പറേഷൻസും കഴിഞ്ഞ് കമ്പനിയുടെ കയ്യിൽ ഫ്രീ ക്യാഷ് വളരെ ഏറെ കിടക്കുന്നു എന്നുള്ളതും ഈ കമ്പനികളെ കോമൺ ആയിട്ട് നോക്കുന്ന സമയത്ത് നോക്കുന്നു. അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിംഗ്സ് വളരെ സ്ട്രോങ് ആണ്, വളരെ ശക്തമായിട്ടുള്ള കോർപ്പറേറ്റ് ഗവർണൻസ്, അതായത് ഇതുവരെ ഒരു ഇഷ്യൂ ഇല്ല, മാനേജ്മെന്റുമായിട്ടുള്ള പ്രശ്നങ്ങളില്ല. ഇതൊക്കെ ഈ പറയുന്ന കമ്പനികളിൽ, ഈ 21 കമ്പനികളിൽ വളരെ ശക്തമായിട്ട് കണ്ടു എന്നുള്ളതാണ്. അതായത് 5,000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ഇത്രയും കാര്യങ്ങൾ കോമൺ ആയിട്ട് കണ്ടു ഈ കമ്പനി. അതായത് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്, ഇതിൽ കൂടുതൽ എന്താണ് സമാധാനം എന്നുള്ളത്. മാനേജ്മെന്റ് ക്വാളിറ്റി സ്ട്രോങ് ആണ്, ഫിനാൻഷ്യൽ സൈഡ് സ്ട്രോങ് ആണ്, പ്രൊഡക്ഷൻ സൈഡ് സ്ട്രോങ് ആണ്, സപ്ലൈ ഡിസ്ട്രിബ്യൂഷൻ സൈഡ് സ്ട്രോങ് ആണെന്നുള്ളതാണ് നമ്മൾ ഈ കണ്ട കമ്പനികളിലൊക്കെ കണ്ട ഒരു കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. ഏതൊക്കെയാണ് കമ്പനികൾ എന്നുള്ളത് ഞാൻ 21 കമ്പനികളും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല, അത് പ്രധാനപ്പെട്ട 4-5 കമ്പനികൾ നമുക്കൊന്ന് പെട്ടെന്ന് പരിശോധിക്കാം. അങ്ങനെയുള്ള കമ്പനികൾ ആദ്യമായിട്ട് എടുക്കുന്ന സമയത്ത് ആദ്യത്തെ തന്നെ ലിസ്റ്റിൽ വന്നിരിക്കുന്ന പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ആണ്. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് നമുക്ക് എല്ലാവർക്കും അറിയാം, അവരെ കൺസ്ട്രക്ഷൻ കെമിക്കൽസ്, അതുപോലെ തന്നെ സീലൻസ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് പെയിന്റ് കെമിക്കൽസ്, ഓട്ടോമോട്ടീവ് കെമിക്കൽസ്, ആർട്ട് മെറ്റീരിയൽസ്, ഫാബ്രിക് കെയർ, മെയിൻ്റനൻസ് കെമിക്കൽസ്, ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ് പിഡിലൈറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഫേമസ് ബ്രാൻഡായിട്ടുള്ള ഫെവിക്കോൾ പോലുള്ള ബ്രാൻഡുകളൊക്കെ ഈ കമ്പനിയിൽ വരുന്നതാണ്. പിന്നെ എം സിയിൽ പോലുള്ള കമ്പനികൾ ഏകദേശം 70% മാർക്കറ്റ് ഷെയർ എം സിയിലൊക്കെ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ പ്ലംബിംഗ് സെഗ്മെൻറ്റിൽ ഡോക്ടർ ഫിക്സ് അതിന് ഏകദേശം 98% ആൾക്കാരുടെയും ആ ഒരു മേഖലയിൽ വരുന്ന സമയത്ത് കസ്റ്റമറുടെ മൈൻഡിൽ വരുന്ന ആദ്യത്തെ ബ്രാൻഡ് ഡോക്ടർ ഫിക്സ് ആണെന്നുള്ളത് നമ്മൾ ഒരു സർവേയിലൊക്കെ കണ്ടതാണ്. സോ അത്രമാത്രം മാർക്കറ്റ് ഡോമിനൻസ് ഉള്ള ചില ബ്രാൻഡുകളാണ് ഈ കമ്പനിക്കുള്ളത് എന്നുള്ളത് തന്നെയാണ് ആദ്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത്. അവരുടെ ഫെവി സ്റ്റിക്ക്, മോട്ടോമാക്സ്, ഇങ്ങനെയുള്ള ചില ബ്രാൻഡുകൾ, നമ്മൾ അറിയപ്പെടാത്തതാണെങ്കിലും ചില ബ്രാൻഡുകളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് ഈ കമ്പനിക്ക് പ്രസൻസ് കൊടുക്കുന്നതാണെന്നുള്ളതാണ്. ഈ കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1,33,491 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റൽ, 5,000 ഞാൻ പറഞ്ഞത്, പക്ഷേ ഇത് 100,000 മുകളിലാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. 2021
2013-2015 കാലഘട്ടത്തിൽ ഏകദേശം 155% റിട്ടേൺ ആണ് ഈ കമ്പനി കൊടുത്തത്. അതിനുശേഷം 16 മുതൽ 18 വരെ 100% റിട്ടേൺ കൊടുത്തിരിക്കുന്നു. 2019-2021 വരെ ഈ കമ്പനി 122% റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തത്. അതായത് ഓരോ 3 വർഷവും 100% അതിന് മുകളിലോ റിട്ടേൺ കൊടുക്കുന്നു എന്ന് പറയാം നമുക്ക്. അതുപോലെ തന്നെ ഈ കമ്പനിയുടെ കറന്റ് റേഷ്യോ എന്ന് പറയുന്നത് 1.44 ആണ്. എന്താണ് ഈ കറന്റ് റേഷ്യോ? 1.44 എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ഇസ് ഈക്വൽ ടു കറണ്ട് ലാബിലിറ്റി എന്നാണ്. അതായത് കമ്പനിക്ക് പെട്ടെന്ന് കൊടുത്തു തീർക്കാനുള്ള ലാബിലിറ്റികളാണ്, 1 വർഷത്തിന് താഴെയുള്ള സമയം കൊണ്ട് കൊടുത്തു തീർക്കാവുന്ന ലാബിലിറ്റികളാണ് കറണ്ട് ലാബിലിറ്റി എന്ന് പറയുന്നത്. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് പെട്ടെന്ന് തന്നെ കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകളാണ്. ഒരു പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഈ അസറ്റുകൾ വിറ്റിട്ട് പെട്ടെന്നുള്ള ലാബിലിറ്റികൾ തീർക്കാൻ പറ്റുമെന്നുള്ളതാണ് കറണ്ട് അസറ്റുകളെ കൊണ്ട് കാണിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ക്യാഷ്, കയ്യിലുള്ള ക്യാഷ്, ബാങ്കിലുള്ള ക്യാഷ്, സ്റ്റോക്ക്, റിസീവബിൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കറണ്ട് അസറ്റ്സിൽ വരുന്നത്. അതുപോലെ കറണ്ട് ലാബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സാധനം മേടിച്ചെടുത്ത് കാശ് കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പെട്ടെന്ന് 1 വർഷത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യേണ്ട ലാബിലിറ്റികളാണ് കറണ്ട് ലാബിലിറ്റികൾ. അത് ഇവിടെ 1.44 എന്ന് പറയുന്നത് കമ്പനിക്ക് 1 രൂപയുടെ പെട്ടെന്ന് കൊടുക്കാനുള്ള ലാബിലിറ്റീസ് ഉണ്ടെങ്കിൽ 1.44 കറണ്ട് അസറ്റുകൾ ഉണ്ടെന്നുള്ളതാണ്. അതായത് കൊടുക്കാനുള്ള ലാബിലിറ്റിയേക്കാൾ 0.44 അധികമാണ് കറണ്ട് അസറ്റ് ഉള്ളത്. അതായത് പെട്ടെന്നൊരു ലാബിലിറ്റികൾ മുഴുവനായിട്ട് കൊടുക്കേണ്ടി വന്നാൽ പോലും പിന്നീടും അതും കഴിഞ്ഞിട്ട് കമ്പനിയുടെ കയ്യിൽ കറണ്ട് അസറ്റുകൾ ഉണ്ട് എന്നാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ പിഡിലൈറ്റിൻ്റെ കറണ്ട് റേഷ്യോ 1.44 ആണ്. ഇത് പ്രത്യേകം ഷോർട്ട് ടേം സോൾവെൻസി, പെട്ടെന്ന് കമ്പനിയുടെ ചെറിയ സമയത്തേക്കുള്ള സോൾവെൻസി മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു റേഷ്യോ കൂടിയാണ് പിഡിലൈറ്റിൻ്റെ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 0.04 ആണ്. 0.04 എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കേണ്ടത് 0.04:1 എന്നാണ്. അതായത് 1 രൂപ ഓണേഴ്സ് ഇടുന്ന സമയത്ത് 0.04 മാത്രമാണ്, അതായത് 4 പൈസയും ഇല്ല, 4 പൈസയും താഴെയല്ലേ നമുക്ക്, 0.04 പൈസ മാത്രമാണ് നമ്മുടെ കടമായിട്ട് വാങ്ങുന്നത്. 1 രൂപ ഓണർ ഇടുന്ന സമയത്ത് 0.04 പൈസ മാത്രമാണ് നമ്മൾ കടമായിട്ട് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത്രയും വളരെ തുലവും തുച്ഛമാണ് കടം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് 22.42, അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ പൈസ, ഇക്വിറ്റിയുടെ എത്രയാണോ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന പൈസ, കോടികൾ, അതിന് മുകളിൽ എത്ര പെർസെൻറ്റ് റിട്ടേൺ ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചാൽ 22% റിട്ടേൺ ഈ കമ്പനി ആവറേജ് ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണുന്നു പിള്ളേരായിട്ട്. അതുപോലെ തന്നെ ROCE, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, റിട്ടേൺ ഓൺ ഇക്വിറ്റിയും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമ്മുടെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇക്വിറ്റിയിൽ നമ്മൾ ഈ പറയുന്ന ഷെയറുകളുടെ മുകളിലുള്ള പൈസക്ക് എത്ര റിട്ടേൺ ഉണ്ടാക്കി എന്ന് മാത്രമേ കാണുന്നുള്ളൂ. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുമ്പോൾ കമ്പനി എംപ്ലോയ് ചെയ്തിരിക്കുന്ന മൊത്തമായിട്ടും ക്യാപിറ്റൽ, അതായത് ബാങ്ക് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതും ക്യാപിറ്റലായിട്ട് കണക്കാക്കും, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ക്യാപിറ്റൽ എംപ്ലോയിഡ് ആയിട്ട് കണക്കാക്കും. അപ്പോൾ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് വളർത്താനായിട്ട് കമ്പനി ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന മുഴുവൻ ക്യാപിറ്റലും എടുത്തു കഴിഞ്ഞാൽ അതിന് മുകളിൽ എത്ര കമ്പനി ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും 29.78% കമ്പനി ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോഴുള്ള ഒരു ആവറേജ് ബിസിനസിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് തന്നെ 15-16% ഉണ്ടെങ്കിൽ വളരെ ഹാപ്പി എന്ന് പറയുന്നു. അവിടെയാണ് 29% റിട്ടേൺ പിടിലായിട്ട് കഴിഞ്ഞ 9 വർഷങ്ങളായിട്ട് കൊണ്ടുപോയിരിക്കുന്നത്. സോ അതുപോലെ തന്നെ ഏകദേശം 60% ഹോൾഡിങ്സ് പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്നു. ഇത്രയും സേഫ്റ്റി അല്ലാതെ ഒരു മാനേജ്മെന്റിനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിട്ട് എന്തൊക്കെയാണ് നോക്കേണ്ടത്? കഴിഞ്ഞ 3 വർഷമായിട്ട് ക്രെഡിബിൾ ആയിട്ട് റിട്ടേൺ കൊടുക്കുന്നു, പിന്നെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് വളരെ 20% മുകളിൽ നിൽക്കുന്നു, റിട്ടേൺ ഓൺ ഇക്വിറ്റി 20% മുകളിൽ നിൽക്കുന്നു, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ കടം വളരെ കുറവാണ്, ഇക്വിറ്റി ഹോൾഡേഴ്സിന്റെ പ്രൊമോട്ടറുടെ ഹോൾഡിങ്സ് ഏകദേശം 70% അടുപ്പിച്ച് നിൽക്കുന്നു. പിന്നെ നമ്മളെ സംബന്ധിച്ചിട്ട് എന്താണ്, വളരെ ശക്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പരിഗണിക്കാവുന്ന ഒരു ഓഹരി കൂടി. ബ്രാൻഡുകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫേമസ് ആണ്, ആളുകൾ 70% മാർക്കറ്റ് ഷെയർ ഉള്ള ബ്രാൻഡുകളുണ്ട്, കോമ്പറ്റീഷൻ ഉണ്ടാവും, പക്ഷേ ഓൾറെഡി വളരെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പനി കൂടിയാണ് പിഡിലൈറ്റ് എന്ന് പറയുന്നത്. സോ ഈ സർവേയിൽ ആദ്യമായിട്ട് വന്ന ഒരു കമ്പനി എന്ന് പറയുന്നത് പിഡിലൈറ്റാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കമ്പനി നോക്കാം. ഈ സെഗ്മെന്റിൽ രണ്ടാമത്തെ കമ്പനി നോക്കിക്കഴിഞ്ഞാൽ ഹെവൽസ് ആണ്. ഹെവൽസിന്റെ പ്രത്യേകത നമുക്കറിയാം, ഫാസ്റ്റ് മൂവിംഗ് FMEG കമ്പനിയാണ്, ഫാസ്റ്റ് മൂവിംഗ് ഇലക്ട്രിക്കൽ ഗുഡ്സ് കമ്പനിയാണ് അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ അപ്ലയൻസസ് കമ്പനിയാണ് നമുക്ക് പറയാം. ഇവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രസ്റ്റീജിയസ് ബ്രാൻഡ്സിനെ നോക്കിയാൽ മതി. പ്രധാനപ്പെട്ട ബ്രാൻഡുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ഹെവൽസ്, ലോയ്ഡ്, കാർപ്ട്രീ, സ്റ്റാൻഡേർഡ് ആൻഡ് റിയോ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ബ്രാൻഡുകൾ അവർക്കുണ്ട്. അവർ മേജർ പവർ ഡിസ്ട്രിബ്യൂഷൻ പ്രൊഡക്റ്റുകൾ, എക്യുപ്മെൻസുകൾ ഉണ്ടാക്കുന്ന കമ്പനി കൂടിയാണ് ഈ പറയുന്ന ഹെവൽസ് എന്ന് പറയുന്നത്. കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നു. ഈ കമ്പനിയുടെ എക്സ്പാൻഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, 2012 വാട്ടർ ഹീറ്റേഴ്സ് അവർ കൊണ്ടുവരുന്നത്, 2013 അവർ ഡൊമസ്റ്റിക് അപ്ലയൻസസ് തുടങ്ങുന്നു, 2016 എയർ കൂളേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, എയർ പ്യൂരിഫയേഴ്സ്, പേഴ്സണൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പേഴ്സണൽ ഗ്രൂമിങ്ങും ഒക്കെ 2017 കൊണ്ടുവരുന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ് ഹെവൽസ് എന്ന് പറയുന്നത്. ഇന്നും
നമ്മുടെ കൺസ്യൂമർ അപ്ലയൻസസ് രംഗത്ത് വളരെ ശക്തമായിട്ടുള്ള പ്രസൻസ് ഉള്ള ഒരു കമ്പനി കൂടിയാണ് ഹെവൽസ് എന്ന് പറയുന്നത്. നമ്മുടെ ഹെവൽസിന്റെ പ്രൊഡക്റ്റുകളൊക്കെ എല്ലാവരും പ്രധാനമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കമ്പനി എന്ന രീതിയിൽ പറയാം. ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ നടത്തിയതുപോലെ തന്നെയുള്ള റിട്ടേൺ വൈസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് 2013-15 കാലഘട്ടത്തിൽ ഈ കമ്പനി 138% റിട്ടേൺ 3 വർഷം കൊണ്ട് കൊടുത്തിരിക്കുന്നു. 16-18 കൊടുക്കുന്ന സമയം നോക്കിക്കഴിഞ്ഞാൽ 127% റിട്ടേൺ കൊടുത്തിരിക്കുന്നു. 2019-21 വരെയുള്ള കാലങ്ങളിൽ നോക്കുന്ന സമയത്ത് 101% റിട്ടേൺ ഈ കമ്പനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം 75,000 crore. ഇതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ കമ്പനിയുടെ റേഷ്യോസ് നോക്കിക്കഴിഞ്ഞാൽ ഹെവൽസിന്റെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 1.92 ആണ്. അതായത് നമ്മുടെ പിടിലൈറ്റിനെയും കാട്ടി കൂടുതലുണ്ട് നമ്മുടെ കറന്റ് റേഷ്യോ എന്ന് പറയുന്നത് ഈ പറയുന്ന ഹെവൽസിന്. 1.92 ആണ്, 1.44 ആയിരുന്നു പിടിലൈറ്റ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.10, അതായത് 1 രൂപ നമ്മുടെ ഓണേഴ്സ് ഇടുന്ന സമയത്ത് 0.10 മാത്രമാണ് നമ്മുടെ കടമായിട്ട് എടുക്കുന്നത്. 1/10 മാത്രമാണ് കടം, അതായത് 1 രൂപ ഇടുന്നു 10 പൈസ പുറത്തുനിന്ന് കടമായിട്ടും വന്നിട്ടുണ്ടെന്ന് അർത്ഥം ഹെവൽസിന്. അതുപോലെ തന്നെ 22% റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണ് കൊടുത്തിരിക്കുന്നത്. 30% റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിംഗ് ഏകദേശം 59% മുകളിലാണ്. സോ വീണ്ടും ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു കമ്പനി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അടുത്തത് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനി തന്നെയാണ്. OHT സെഗ്മെന്റിൽ, അതായത് ഓഫ് ഹൈവേസ് ടയറുകൾ ഉണ്ടാക്കുന്ന ലോകത്തിലുള്ള മാർക്കറ്റ് ഷെയറിന്റെ 5 മുതൽ 6% വരെ ലോകത്തിലെ OHT മാർക്കറ്റിലുള്ള മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് എന്ന്. ഈ കമ്പനി ഉണ്ടാക്കുന്നത് ടയറുകളാണ്, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ടയറുകളാണ് ഈ കമ്പനികൾ ഉണ്ടാക്കുന്നത്. ഇതിൽ പറയുന്നത് 1987 മുതൽ കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് 30-ലധികം വർഷമായിട്ട് ഈ കമ്പനി ഇന്ത്യ പ്രസന്റ് ഏകദേശം 160 രാജ്യങ്ങൾക്ക് വേണ്ടി ഈ കമ്പനി പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ അതിശയമായിട്ട് കാണുന്നത്. അവർ ഫോക്കസ് ചെയ്തിരിക്കുന്ന മേഖല അഗ്രികൾച്ചറൽ കൺസ്ട്രക്ഷൻ, ഇൻഡസ്ട്രിയൽ കൺസ്ട്രക്ഷൻ, അതായത് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻ ഏരിയാസ്, എർത്ത് മൂവിംഗ്, പോർട്ട്, മൈനിങ്, ഇങ്ങനെയുള്ള വിഭാഗങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വെഹിക്കിളുകൾക്ക് ഉണ്ടാക്കുന്ന ടയറുകളാണ്. വലിയ ടയറുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഈ കമ്പനി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു 5-6% വരെ ഗ്ലോബൽ OHT മാർക്കറ്റിൽ ഈ കമ്പനിയുടെ പ്രസൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ 2,000 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 3,000 രൂപ കൊടുത്ത് ഈ വാങ്ങുന്നത് ഒരു ഗ്ലോബൽ MNC ആണ് നമ്മൾ ആ പൈസക്ക് വാങ്ങിയിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് വെക്കുന്നത് എന്നർത്ഥം. ഏകദേശം 2,700 SKU യൂണിറ്റ് ആണ് ഇവർക്ക് വേണ്ടിയിട്ട് പല രാജ്യങ്ങളിലായിട്ട് വർക്ക് ചെയ്യുന്നതെന്നാണ് കാണുന്നത്. വളരെ ഓൾ ഓവർ ദ വേൾഡ് വളരെ പോപ്പുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 160 രാജ്യങ്ങളിൽ പ്രസൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിൻ്റെ പറയുന്ന ഫണ്ടമെന്റൽസും ടെക്നിക്കൽസും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിൽ ആദ്യം കാണുന്നത് കഴിഞ്ഞ 9 വർഷമായിട്ട് കമ്പനി എങ്ങനെ റിട്ടേൺ കൊടുത്തു എന്നുള്ളതാണ്. ആദ്യത്തെ 3 വർഷം, അതായത് 2013-15 വരെ കമ്പനി 116% റിട്ടേൺ 3 വർഷം കൊണ്ട് കൊടുത്തിരിക്കുന്നു. പിന്നെ അടുത്ത 3 വർഷം 184% റിട്ടേൺ കൊടുത്തിരിക്കുന്നു. അതിനുശേഷം 151% കമ്പനി റിട്ടേൺ കൊടുത്തിരിക്കുന്നു. കഴിഞ്ഞ 9 വർഷമായിട്ട് 100% മുകളിലാണ് ഓരോ വർഷവും ഈ കമ്പനി കൊടുക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം 38,216 crore. അതിന് പുറമെ കമ്പനിയുടെ കറന്റ് റേഷ്യോ എന്ന് പറയുന്നത് 1.31 ഞാൻ ആവർത്തിക്കുന്നില്ല എന്താണ് ഈ കറന്റ് റേഷ്യോ എന്നുള്ളത്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.17 ആണ്. 17 പൈസ മാത്രമാണ് ഡെറ്റ് ഉള്ളത് 1 രൂപയിൽ. അതുപോലെ തന്നെ 21% റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, റിട്ടേൺ ഓൺ എക്വിറ്റി 24% റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, 58% പ്രൊമോട്ടർ ഹോൾഡിംഗ്. അതായത് കമ്പനിയുടെ സ്ട്രോങ് പ്രസൻസ്, ഈ പറയുന്ന ക്രൈറ്റീരിയകളൊക്കെ ഫുൾഫിൽ ചെയ്യുന്നു ഈ കമ്പനികൾക്കൂടെ എന്നുള്ളതാണ്. 5,000 crore കൂടുതലാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഈ സ്ട്രോങ് പ്രസൻസ്, ബ്രാൻഡ് ഇക്വിറ്റി വളരെ സ്ട്രോങ് ആണ്, ബ്രാൻഡ് ലോയലിറ്റി വളരെ സ്ട്രോങ് ആണ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വളരെ സ്ട്രോങ് ആണ്, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആണ്, ഓൾ ഓവർ ദ വേൾഡ് പ്രസൻസ് വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ക്വാളിറ്റി കമ്പനികളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒരു ബേസ് ആയിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് നല്ല പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്തിട്ട് മാർക്കറ്റിലുള്ള ഇങ്ങനെയുള്ള വൊളറ്റാലിറ്റികൾ ഒഴിവാക്കിക്കൊണ്ട് വളരെ ശക്തമായിട്ടുള്ള കമ്പനികളെ നമ്മുടെ പോർട്ട്ഫോളിയോ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു നല്ല സ്ട്രോങ് വെൽത്ത് ക്രിയേഷൻ സാധിക്കും എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അടുത്ത കമ്പനി എന്ന് പറയുന്നത് ആർതി ഇൻഡസ്ട്രീസ് ആണ്. ആർതി ഇൻഡസ്ട്രീസിന് വളരെ പ്രാധാന്യമുണ്ട്. 200+ പ്രൊഡക്റ്റുകൾ ഈ കമ്പനിക്കുണ്ട്. വളരെയേറെ രാജ്യങ്ങളിലൊക്കെ ഈ കമ്പനി സ്പെഷ്യാലിറ്റി കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ ബെൻസീൻ ബേസ്ഡ് സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ആണ് ഈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
ഇതിൽ തന്നെ റയർ കോമ്പിനേഷൻസ് ആണ് ഈ കമ്പനിയുടെ പ്രത്യേകത. റയർ കോമ്പിനേഷൻ, മറ്റു രാജ്യങ്ങളിലും മറ്റു കമ്പനികളും പ്രൊഡ്യൂസ് ചെയ്ത റയർ കോമ്പിനേഷൻസ് ആണ് ഈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ബെൻസീൻ ബേസ്ഡ് സ്പെഷ്യാലിറ്റി കെമിക്കൽ ഏകദേശം 200 പ്രൊഡക്റ്റുകൾ ഈ കമ്പനി ചെയ്യുന്നു. 60 രാജ്യങ്ങളിൽ ഈ കമ്പനി എക്സ്പോർട്ട് ചെയ്യുന്നു. അതിൽ തന്നെ വളരെ കറക്റ്റായിട്ടുള്ള അസറ്റ് അലോക്കേഷൻ, വളരെ കറക്റ്റായിട്ടുള്ള മറ്റുള്ള റിസ്കി ഡീ റിസ്ക് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ, അങ്ങനെ പല രീതിയിൽ ഈ കമ്പനി വളരെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റുള്ള മാത്രമല്ല, ഇവരുടെയൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രികളിലുള്ള ഇവരുടെ കമ്പനികളുമായിട്ടുള്ള കോൺട്രാക്റ്റുകളെല്ലാം ലോങ് ടേം കോൺട്രാക്റ്റുകളാണ്, വർഷങ്ങളോളം ഉള്ള കോൺട്രാക്റ്റുകളാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റവന്യൂ മുന്നോട്ടും കാണുന്ന കമ്പനികളാണ് ഇതൊക്കെ എന്നുള്ള ഈ പറയുന്ന ആർ ഡി ഇൻഡസ്ട്രീസിലും കാണുന്നത്. ഈ കമ്പനിയുടെ ഫണ്ടമെന്റൽ ചെക്ക്സ് നമുക്കൊന്ന് നടത്താം പെട്ടെന്ന് തന്നെ. ആർ ഡി ഇൻഡസ്ട്രീസിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 34,000 crore. അതുപോലെ തന്നെ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ 2013-15 കാലയളവിൽ ഈ കമ്പനി 418% റിട്ടേൺ ആണ് 3 ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തത്. അതിനുശേഷം 174% റിട്ടേൺ കൊടുത്തിരിക്കുന്നു. പിന്നെ അതിങ്ങോട്ട് 179% റിട്ടേൺ കൊടുത്തിരിക്കുന്നു. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത് 0.81 ആണ്. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ 0.81 ആണ്. കറണ്ട് റേഷ്യോ 0.99 ആണ്. ഇത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അഗെയിൻ, അതുപോലെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ, റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് 16%. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എന്ന് പറഞ്ഞാൽ 13%. നമ്മൾ മുന്നേ പറഞ്ഞിരിക്കുന്ന രണ്ട് കമ്പനികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്, പക്ഷേ എന്നാലും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 44% ആർ ഡി ഇൻഡസ്ട്രീസിന് ഉള്ളത്. അപ്പോൾ സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലെ ബെൻസീൻ ബേസ്ഡ് ആയിട്ടുള്ള ലോകത്തിൽ തന്നെ എണ്ണം പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ഉള്ള, അല്ലെങ്കിൽ നല്ല രീതിയിൽ അസറ്റ് ലൊക്കേറ്റ് ചെയ്ത് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന ലോങ് ടേം കോൺട്രാക്റ്റുകൾ കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള കമ്പനിയെ സംബന്ധിച്ച് ആർ ഡി ഇൻഡസ്ട്രീസ് ഒരു സേഫ് ആയിട്ടുള്ള പ്ലേ ആയിരിക്കും. അടുത്ത കമ്പനിയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി കെമിക്കൽ കമ്പനി തന്നെയാണ്. വളരെയധികം റിട്ടേൺ ജനറേറ്റ് ചെയ്ത് കൊടുത്ത കമ്പനി. പക്ഷേ ഇനിയും ഈ കമ്പനി നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എന്തുകൊണ്ട് വേണം എന്ന് പറയുന്ന ചില കാര്യങ്ങളാണ് ഈ കമ്പനിയെ സംബന്ധിച്ച് പറയുന്നത്. അത് ദീപക് നൈട്രേറ്റ് ആണ്. ദീപക് നൈട്രേറ്റിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു ബൾക്ക് കമോഡിറ്റി പ്രൊഡക്റ്റിൽ നിന്നും അവരൊരു സ്പെഷ്യാലിറ്റി കെമിക്കൽ സെക്ടറിലേക്ക് മാറിയിരിക്കുന്നു. 3 കീ ഡിവിഷൻസ് ആണ് ഈ കമ്പനിക്കുള്ളത്. അതിലെ ആദ്യത്തത് ബേസിക് കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി, അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഉപയോഗിക്കുന്ന മറ്റൊരു സെഗ്മെൻറ്റ്, അതുപോലെ തന്നെ പെർഫോമൻസ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു സെഗ്മെൻറ്റ്. അപ്പോൾ 3 സെഗ്മെൻറ്റുകളിലായിട്ടാണ് ഈ കമ്പനി വർക്ക് ചെയ്യുന്നത്. അവർ വൈഡ് റേഞ്ച് ഓഫ് ഇൻ്റർമീഡിയറ്റീസ്, അതായത് മറ്റുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇവരുടെ കെമിക്കൽ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് അല്ല, മറ്റുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കലാണ്. ഇൻ്റർമീഡിയറ്റ് കെമിക്കൽസ് ആണ് ഇവർ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. അവർ ഉപയോഗിക്കുന്ന ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, പെയിൻറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കോസ്മെറ്റിക്സ് ഉണ്ടാക്കാൻ, പോളിമേഴ്സ് ഉണ്ടാക്കാൻ, ഒപ്റ്റിക്കൽ ബ്രൈറ്റ്നേഴ്സ് ആൻഡ് അതേഴ്സ്, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് ഏരിയാസ് എന്ന് പറയുന്നത്. ഏകദേശം 80% മാർക്കറ്റ് ഷെയറും ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഇവർക്ക് സോഡിയം നൈട്രേറ്റിന് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ 50% മാർക്കറ്റ് ഷെയർ ഇവർക്ക് നൈട്രോടോളുവിൻ പ്രൊഡ്യൂസ് ചെയ്യാനുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ദ ഓൺലി കമ്പനി ഇൻ ഇന്ത്യ ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് OBA, അതായത് ഒപ്റ്റിക്കൽ ബ്രൈറ്റനിങ് ഏജൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരേ ഒരു ഇന്ത്യയിലെ കമ്പനി എന്ന് പറയാം നൈട്രജൻ സെറ്റപ്പ്. അതുപോലെ തന്നെ ഇറ്റ് ഇസ് ഓഫ് ദ വൺ ഓഫ് ദ ടോപ്പ് 3 ഗ്ലോബൽ പ്ലേയേഴ്സ്, ലോകത്തിലെ 3 ടോപ്പ് പ്ലേയേഴ്സിലെ ഒരു കമ്പനിയാണ് ഇവർ. എന്തിൽ? എക്സ്ലൈനൻസ് എന്ന് പറയുന്ന കെമിക്കൽ ഉണ്ടാക്കുന്നതിൽ, ക്യുമിൻ ലൈൻസ് ആൻഡ് ഒമാക്സിൻസ് കെമിക്കൽ. ഇതൊന്നും വളരെ ശാസ്ത്രീയമായിട്ട് പറയാൻ എനിക്കറിയില്ല, പക്ഷേ എനിവേ ലോകത്തിലെ തന്നെ എണ്ണം പറഞ്ഞ 3 കെമിക്കലുകൾ ഉണ്ടാക്കുന്ന, ഈ 3 കെമിക്കലുകൾ ഉണ്ടാക്കുന്ന കമ്പനികളിൽ ഒന്നാണ് ദീപക് നൈട്രേറ്റ് എന്ന് പറയാം. മനസ്സിലാക്കുക, മുന്നോട്ടും ഈ പെയിൻറ്റുകൾ പോലുള്ള, കോസ്മെറ്റിക്സ് പോലുള്ള, പോളിമേഴ്സ് പോലുള്ള, എക്സ്പ്ലോസീവ് ഇൻഡസ്ട്രിയൽ എക്സ്പ്ലോസീവ് പോലുള്ള പ്രൊഡക്റ്റുകളൊക്കെ, അവർക്കൊക്കെ ആവശ്യമുള്ള കെമിക്കലുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഈ കമ്പനി പ്രൊഡ്യൂസ് ചെയ്തതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്രയും പ്രോമിനൻ്റ് ആണ് ഈ കമ്പനിയുടെ വരുന്ന കാലം, അല്ലെങ്കിൽ വളരെ ശോഭനമായിട്ടുള്ളൊരു ഭാവിയാണ് ഈ കമ്പനിക്കുള്ളതെന്ന് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ഇതിൻ്റെ പെർഫോമൻസ് നമ്മുടെ ക്രൈറ്റീരിയ ബേസ്ഡ് നമുക്കൊന്ന് പെട്ടെന്ന് അനലൈസ് ചെയ്ത് പോകാം. എന്തൊക്കെയാണ് ദീപക് നൈട്രേറ്റ് എന്നുള്ളത്? ദീപക് നൈട്രേറ്റ് ആദ്യത്തെ 2013-15 കൊടുത്തിരിക്കുന്ന റിട്ടേൺ 176%, അടുത്ത 3 201%, അതിനുശേഷം 1026%, അതായത് 2019-2029 ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിരിക്കുന്ന റിട്ടേൺ പെർസെൻറ്റേജിൽ 1026% പറയാം. ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, കറണ്ട് റേഷ്യോ നോക്കൂ, 2.62, അതായത് ഒരു കറണ്ട് ലാബിലിറ്റിക്ക് 2.62 കറണ്ട് അസറ്റാണ് ഈ കമ്പനിക്കുള്ളത്. 0.25, 1 രൂപ ഇക്വിറ്റി 25 പൈസ മാത്രമാണ് ഡെറ്റ് ആയിട്ട് വരുന്നത്. 25 പൈസ, അതായത് 1/4,
മൊത്തം ഇക്വിറ്റിന്റെ നാലിലൊരു ഭാഗം മാത്രമാണ് ഡെറ്റ് ആയിട്ടുള്ളത്. 39% ഇവരുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത്, ഇക്വിറ്റി പോർഷന് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന റിട്ടേൺ 39%. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, മൊത്തം ക്യാപിറ്റൽ എംപ്ലോയ് ചെയ്തതിൽ റിട്ടേൺ ഉണ്ടാക്കിയിരിക്കുന്ന 40%. പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് 45%. അപ്പം ഇതാണ് അഞ്ചാമത്തെ കമ്പനിയായിട്ട് നമ്മൾ പറയുന്നത്. 5 കമ്പനികൾ നമ്മൾ എടുത്തു, 21 കമ്പനികളുണ്ട്. ഇതിൽ 5 കമ്പനികൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള റിട്ടേൺ കൊടുത്തിരിക്കുന്നത്. ഇതിൽ വരുന്ന മറ്റ് കമ്പനികൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. ബജാജ് ഫിനാൻസ് വരുന്നുണ്ട്, ബജാജ് ഫിൻസർ വരുന്നുണ്ട്, ഹെവൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ആസ്ട്രൽ ലിമിറ്റഡ്, മിൻഡ ഇൻഡസ്ട്രീസ്, അതുൽ ലിമിറ്റഡ്, ഹഡ്സൺ ആഗ്രോ, എസ്കോട്സ് ലിമിറ്റഡ്, വിനതി ഓർഗാനിക്സ്, ഡി സി എം ശ്രീറാം, ആൽക്ലൈൻ എമെയിൻസ്, ബജാജ് എമെയിൻസ്, ബാലാജി എമെയിൻസ്, കെ ഇ ഇൻഡസ്ട്രീസ്, ബോറോസിൽ റിന്യൂവൽസ്, ജി എം എം പെർട്ട്ലർ, ഗാർവർ ടെക്നോളജി ടെക്നിക്കൽ, അതുപോലെ ഭാരത് രസായൻ, ഇത്രയും കമ്പനികളും ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഞാൻ നമ്മുടെ വീഡിയോ ഒരു 10-20 മിനിറ്റിനുള്ളിൽ നിർത്തണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ 5 കമ്പനികളെ പറ്റി മാത്രം പറഞ്ഞത്. ഈ കമ്പനികൾ 5 കമ്പനികളും അവരവരുടെ മേഖലകളിൽ വളരെ ശക്തമാണ്, അവരുടെ ഭാവിയും എനിക്ക് തോന്നുന്നു വളരെ ശക്തമായിട്ടുള്ള ഒരു ഭാവി ഈ കമ്പനികൾക്കുണ്ട്. ഈ പറയുന്ന മാനേജ്മെന്റ് സൈഡ് വളരെ സ്ട്രോങ് ആണ്, പ്രൊഡക്റ്റ് വൈസ് സ്ട്രോങ് ആണ്, സപ്ലൈ ചെയിൻ ഡിസ്ട്രിബ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ പോർട്ട്ഫോളിയോ വലിയ ദീർഘവ്യാപകമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉള്ളവരെ സംബന്ധിച്ചിട്ട് ഇങ്ങനെയുള്ള കമ്പനികളാണ് പരിഗണിക്കേണ്ടത്. ഇനി ഈ കമ്പനികൾ അടുത്ത 3 വർഷവും 100% റിട്ടേൺ ചെയ്യും എന്നുള്ളൊരു ഒരു പ്രോമിസൊന്നുമല്ല, അത് ഇക്വിറ്റി മാർക്കറ്റിൽ ആർക്കും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ 9 വർഷം ഇത് ആവർത്തിച്ചു, 3 വർഷം ഇനി അടുത്തത് ആവർത്തിക്കില്ല എന്നും പറയാൻ പറ്റില്ല, ആവർത്തിക്കുമെന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊരു ബ്രേസാണ്, ഈ ഒരു കമ്പനികളെ തന്നെ നോക്കണമെന്നല്ല, ഈ ഒരു ബേസിൽ നിങ്ങൾക്കും കമ്പനികൾ നോക്കാവുന്നതാണ്. ഈ ഒരു ക്രൈറ്റീരിയ ഒക്കെ വെച്ച് ഇങ്ങനെയുള്ള ക്രെഡിബിലിറ്റിയൊക്കെ നോക്കി ഇവരുടെ മറ്റുള്ള ഏർണിങ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾക്കും ഒരു പോർട്ട്ഫോളിയോ നോക്കാം, നിങ്ങൾക്കും കമ്പനികൾ സെലക്ട് ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കമ്പനി അനാലിസിസും മറ്റുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോകളും വരുന്നതാണ്. ഇത് ഒരു ജനറൽ വീഡിയോ ആയിട്ട് കാണുക. ഈ റിട്ടേൺ ഒരു എഷ്യൂർഡ് റിട്ടേൺ അല്ല, വരുന്ന 3 വർഷങ്ങൾ ഈ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണം 100% റിട്ടേൺ വരും എന്നുള്ളത് ഒരു പ്രോമിസ് അല്ല. റിപ്പീറ്റ് മാർക്കറ്റിൽ, പക്ഷേ ഹിസ്റ്ററി റിപ്പീറ്റ് ഇറ്റ്സെൽഫ് എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചുകൾ നടത്തി കമ്പനികളെ പുതുതായിട്ടും കണ്ടുപിടിക്കാം. അതിനുശേഷം ഒരു ബേസ് ആയിട്ട്, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ബേസ് ആയിട്ട് മാത്രം പറഞ്ഞു എന്ന് മാത്രം. അപ്പം സ്റ്റോക്ക് മാർക്കറ്റ് തീർച്ചയായിട്ടും ഇതുപോലുള്ള ഹിഡൻ ജെംസുകളുടെ ഒരു കലവർ തന്നെയാണ്. അവിടുന്ന് അത്രയൊക്കെ കലവറുകൾ, ഈ ഒരു ഹിഡൻ ജെമ്മുകളെ കണ്ടെത്തുന്നവരാണ് യഥാർത്ഥത്തിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നല്ല പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ ഈ ഒരു വീഡിയോ സഹായിക്കും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിർത്തുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.